ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നോ ഓവർ ഒപ്പോണൻസിലെ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഐ എസ് എൽ ഒന്നാം സീസൺ മുതൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റൈവൽ ക്ലബ്ബായ നമ്മുടെ അയൽ സംസ്ഥാനത്തു നിന്നുള്ള ചെന്നൈയിൻ എഫ് സിയെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുക. ആറാം സീസണിന് വേണ്ടിയിട്ടുള്ള ചെന്നൈയിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അവരുടെ സ്ക്വാഡിലൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അവരുടെ പുതിയ പ്ലേയേഴ്സൊക്കെ ആരൊക്കെയാണ്, ഫുൾ സ്ക്വാഡ് എങ്ങനെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷനായിട്ട് കാണിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. നോ ഓവർ ഒപ്പോണൻസിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ എ ടി കെയെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ ആദ്യത്തെ മത്സരം കളിക്കാൻ പോകുന്നതും എ ടി കെക്കെതിരെയാണ്. അപ്പോൾ ആ ഒരു ടീമിനെ കുറിച്ച് അറിയണമെങ്കിൽ, അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനെ കുറിച്ചും അവരുടെ പുതിയ സ്ക്വാഡിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ അവിടെ കാർഡ് കൊടുത്തേക്ക് അത് കയറി കാണുക. അപ്പോൾ ചെന്നൈയിൻ എഫ് സിയുടെ ഫോർവേഡ് പ്ലേയേഴ്സിനെ പരിചയപ്പെട്ട് തന്നെ തുടങ്ങാം. ചെന്നൈയിൻ എഫ് സി ആറാം സീസണിന് വേണ്ടിയിട്ട് സൈൻ ചെയ്ത അവരുടെ മാൽറ്റീസ് സ്ട്രൈക്കറായ ആൻഡ്രെ ഷെംബ്രി 33 വയസ്സുള്ള മാൽറ്റീസ് പ്ലെയറാണ്. അദ്ദേഹം ഫോർമർ മാൽട്ട ഇൻ്റർനാഷണൽ പ്ലെയറാണ്. മാൽട്ട എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്യൻ ഐലൻഡ് കൺട്രിയാണ്. 500,000 താഴെ മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ പ്ലെയറാണ്. ഏകദേശം ആ ഒരു രാജ്യത്തെ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളിൽ ഒരാളായിട്ട് പറയാം. മാൽറ്റീസ് ഫുട്ബോൾ ക്ലബ്ബായ ഫ്ലോറിയാൻ അതുപോലെ ഹൈബേർണിയൻ ഈ അക്കാഡമികളുടെ ഒരു യൂത്ത് പ്രോഡക്റ്റാണ്. 2002 ഹൈബേർണിയൻ്റെ തന്നെ സീനിയർ ടീമിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയർ ആരംഭിക്കുന്നത്. സെൻ്റർ ഫോർവേഡായ ആൻഡ്രെ ഷെംബ്രി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും സെക്കൻഡറി സ്ട്രൈക്കറായിട്ടും കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ജേണിമാനാണ്. ഈ ഒരു മാൽറ്റീസ് ക്ലബ്ബുകൾക്ക് പുറമെ ഒരുപാട് ക്ലബ്ബുകൾക്കും ലീഗുകൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ജർമ്മൻ, ഹംഗേറിയൻ, ഗ്രീക്ക്, ഓസ്ട്രിയൻ, സിപ്രസ്, പോർച്ചുഗീസ് ലീഗുകളിൽ കളിച്ചിട്ടുള്ള ഒരു വലിയ എക്സ്പീരിയൻസ്, ക്ലബ് കരിയറിലെ എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ഐ എസ് എല്ലിൽ കളിക്കാനായിട്ട് ചെന്നൈയിൻ എഫ് സിയിൽ ഈ സീസണിൽ എത്തിയിരിക്കുന്നത്. ഇൻ്റർനാഷണൽ ലെവലിൽ ആൻഡ്രെ ഷെംബ്രിയുടെ എന്ന് പറഞ്ഞാൽ മാൽട്ട അണ്ടർ 21 മാൽട്ട ഇൻ്റർനാഷണൽ ടീമിനും വേണ്ടി കളിച്ചിട്ടുണ്ട്. സീനിയർ ടീമിൽ 94 സീനിയർ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 3 അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം സിപ്രസ് ലീഗ് കളിക്കുന്ന അപ്പോളോൺ ലിമാസൽ എഫ് സിയിൽ നിന്നാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലായിട്ട് ലിമാസലിന് വേണ്ടിയിട്ട് അദ്ദേഹം 2 57 നിന്ന് 10 സ്കോർ ചെയ്തിട്ടുണ്ട്. അതിൽ 5 കഴിഞ്ഞ ഒരു സീസണിലാണ് അദ്ദേഹം സ്കോർ ചെയ്തിരുന്നത്. ഐ എസ് എല്ലിൽ എന്തായാലും മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു ഫോർവേഡായിട്ട് നമുക്ക് ആൻഡ്രെ ഷെംബ്രിയെ കണക്കാക്കാം. ചെന്നൈയിൻ എഫ് സി അവരുടെ മുന്നേറ്റ നിരയിൽ നടത്തിയിട്ടുള്ള രണ്ടാമത്തെ ഫോറിൻ സൈനിങ് ആണ് ലിത്വാനിയൻ ഇൻ്റർനാഷണൽ പ്ലെയറായ നെരീജസ് വാൽസ്കിസ്. 32 പ്ലെയറാണ് അദ്ദേഹം. സെൻറ്റർ ഫോർവേഡായിട്ടും സെക്കൻഡറി സ്ട്രൈക്കറായിട്ടും കളിക്കുന്ന പ്ലെയറാണ്. കറൻലി ലിത്വാനിയൻ ഇൻ്റർനാഷണലാണ്. അവർക്ക് വേണ്ടിയിട്ട് 19 നിന്ന് ലിത്വാനിയക്കായിട്ട് കളിച്ചിട്ടുണ്ട്. 1 സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. പൊളോണിയ വിൽനിയസ് എന്ന ഒരു ലിത്വാനിയൻ അക്കാഡമിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. 2005 മറ്റൊരു ലിത്വാനിയൻ ക്ലബ്ബായ എഫ് കെ ജാൽഗിരിസിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയർ ആരംഭിച്ചു. നേരത്തെ നമ്മൾ ആൻഡ്രെ ഷെംബ്രിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ജേണിമാനാണ് അദ്ദേഹവും. നെരീജസ് വാൽസിസ് കഴിഞ്ഞ 14 അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയറിൽ 14 വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം ഇസ്രായേലി ക്ലബ്ബായ ഹപ്പോയൽ ടെൽ അവീവ് എഫ് സിയിൽ നിന്നാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത്. കഴിഞ്ഞ സീസണിൽ അവർക്കായിട്ട് 10 നിന്ന് 1 അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാൽസ്കിസ് ലിത്വാനിയൻ ക്ലബ്ബായ എഫ് കെ സൂദുവയ്ക്ക് വേണ്ടിയിട്ട് 2013 ഗോൾഡൻ ബൂട്ട് വിൻ ചെയ്ത പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ബലേറസ് ലീഗാണെങ്കിലും ലിത്വാനിയൻ ക്ലബിലെ ലീഗിലാണെങ്കിലും അദ്ദേഹം ചാമ്പ്യൻ ആയിട്ടുണ്ട്. നിരവധി തവണ റണ്ണറപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലബ് കരിയർ ജേണി നോക്കിക്കഴിഞ്ഞാൽ ലിത്വാനിയൻ ലീഗിന് പുറമെ ഇസ്രായേലി, തായ്, പോളിഷ്, റൊമേനിയൻ, ബലേറസ്, ലാത്വിൻ ലീഗുകൾ കളിച്ചിട്ടുള്ള വലിയൊരു എക്സ്പീരിയൻസുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനായിട്ട് വരുന്നത്. അവരുടെ മുന്നേറ്റ നിരയിൽ രണ്ടും പുതിയ രണ്ട് പ്ലേയേഴ്സാണ്. അതും ലാത്വിൻ, സിപ്രസ് ലീഗുകളൊക്കെ കളിച്ചിട്ട് വരുന്ന പ്ലേയേഴ്സിനെയാണ്. അടുത്തത് ഡ്രാഗോസ് ഫിർത്തുലെസ്കു. ചെന്നൈയിൻ എഫ് സി നടത്തിയിട്ടുള്ള ഒരു റൊമേനിയൻ സൈനിങ് ആണ്. 30 ഒരു പ്ലെയറാണ്. ബേസിക്കലി അദ്ദേഹം ഒരു ലെഫ്റ്റ് വിങ്ങറാണ്. പക്ഷേ ലെഫ്റ്റ് മിഡ്, അറ്റാക്കിംഗ് മിഡ് എന്നീ പൊസിഷൻസും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നിലവിൽ അദ്ദേഹം ബൾഗേറിയൻ ടോപ്പ് ഡിവിഷൻ കളിക്കുന്ന എഫ് സി ദുനാവ് റൂസയിൽ നിന്നാണ് ഡ്രാഗോസ് ഫിർത്തുലെസ്കു ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത്. ഡ്രാഗോസ് ദുനാവ് റൂസയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു സീസണിൽ 11 അപ്പിയറൻസാണ് നടത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് 3 3 സ്കോർ ചെയ്തിട്ടുണ്ട്. റൊമേനിയയ്ക്ക് വേണ്ടിയിട്ട് അണ്ടർ 17 ലെവലിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. റൊമേനിയൻ ക്ലബ്ബായ എഫ് സി യു ക്രയോവയുടെ ഒരു യൂത്ത് പ്രോഡക്റ്റാണ്. 2006 തൻ്റെ ക്ലബ് കരിയർ ആരംഭിക്കുന്നതും ഇതേ ക്രയോവയുടെ തന്നെ സീനിയർ ടീമിലൂടെ അരങ്ങേറിക്കൊണ്ടാണ്. ഏതായാലും ചെന്നൈയിൻ എഫ് സി സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനായിട്ട് അദ്ദേഹം എത്തുന്നത്. റൊമേനിയൻ, ഹംഗേറിയൻ, ബൾഗേറിയൻ ലീഗുകൾക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ടും ചെന്നൈയിൻ എഫ് സിയുടെ കഴിഞ്ഞ സീസൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ ആറാം സീസണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ചെന്നൈയിൻ എഫ് സി അതിൽ കുറേ പ്ലേയേഴ്സിനെയൊക്കെ മിസ് ചെയ്യുമെന്നുള്ളത് വ്യക്തമാണ്. അവരുടെ ഒരു സ്ക്വാഡ് തന്നെ നോക്കിയാൽ മതി. അതിൽ സി എഫ് സി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് അവരുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായ റാഫേൽ അഗസ്റ്റോ ആയിരിക്കും. രണ്ടാമത്തെ സീസൺ മുതൽ സി എഫ് സിക്ക് വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ
ഐ എസ് എല്ലിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് അറ്റാക്ക് മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ബ്രസീലിയൻ അറ്റാക്ക് മിഡ്ഫീൽഡറായ റാഫേൽ അഗസ്റ്റോ കഴിഞ്ഞ ഒരു സീസൺ തന്നെ നോക്കുക. ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വേർസ്റ്റ് സീസൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സീസണാണ്. അവർ ടേബിൾ ബോട്ടമായിട്ടാണ് എൻഡ് ചെയ്തത്. പക്ഷേ അവിടെയും റാഫേൽ അഗസ്റ്റോയുടെ ആ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഐ എസ് എൽ സ്റ്റാറ്റ്സ് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കറിയാം. അദ്ദേഹത്തെ എന്തായാലും മിസ് ചെയ്യും. ഇത്തവണ അദ്ദേഹം റാഫേൽ അഗസ്റ്റോ ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടായിരിക്കും കളിക്കുക. അതിന് പകരമായിട്ട് ചെന്നൈയിൻ എഫ് സി കൊണ്ടുവന്ന മറ്റൊരു ബ്രസീലിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് റാഫേൽ ക്രിവെല്ലാരോ. 30 വയസ്സുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ക്രിവെല്ലാരോ. അറ്റാക്കിംഗ് മിഡിന് പുറമെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും ലെഫ്റ്റ് വിങ്ങും ഒക്കെ കളിച്ചിട്ടുണ്ട്. ബ്രസീലിയൻ ക്ലബ്ബായ ഇൻറ്റർനാഷണലിൻ്റെ അക്കാഡമിയിലൂടെ കളിപിടിച്ച റാഫേൽ അതിനുശേഷം ഇറ്റാലിയൻ ക്ലബ്ബായ എംപോളിയുടെ ഒരു യൂത്ത് ടീമിന് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ട്. 2009 ബ്രസീലിയൻ ക്ലബ്ബായ കാക്ഷസിലൂടെയാണ് സീനിയർ കരിയർ ആരംഭിക്കുന്നത്. അതിനുശേഷം ബ്രസീലിന് പുറമെ പോളിഷ്, പോർച്ചുഗീസ്, ഇറാനിയൻ, അറേബ്യൻ ലീഗുകളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പോളിഷ് ക്ലബ്ബായ വിസ്ല ക്രുലോ, അറേബ്യൻ ടീമായിട്ടുള്ള അജ്മാൻ എഫ് സി എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. അദ്ദേഹം നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പോർച്ചുഗീസ് ടോപ്പ് ഡിവിഷൻ ക്ലബ്ബായ സി ഡി ഫിയറൻസിൽ നിന്നാണ് ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത്. സി ഡി ഫിയറൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരു സീസണിൽ 25 കളികളിൽ നിന്ന് 4 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിഡ്ഫീൽഡർ അറ്റാക്കിംഗ് മിഡൊക്കെ കളിക്കുന്ന പ്ലെയർ ആയിരിക്കും. അദ്ദേഹത്തിന് അസിസ്റ്റൊന്നും ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് മാസി സെയ്ഗാനി. 33 വയസ്സുള്ള അവരുടെ ഒരു അഫ്ഗാൻ സൈനിങ് ആണ്. സെൻ്റർ ബാക്കാണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും കളിക്കും. ജർമ്മൻ ക്ലബ്ബായ വി എഫ് ബി മാക്ബർഗിൻ്റെ ഒരു യൂത്ത് പ്രോഡക്റ്റാണ്. അതിനുശേഷം 14 വർഷം തുടർച്ചയായിട്ട് ജർമ്മൻ 4th, 5th ഡിവിഷൻ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. 2017 ജർമ്മൻ പര്യടനം അവസാനിപ്പിച്ചതും ഒരു ഇന്ത്യൻ ക്ലബിന് വേണ്ടിയിട്ടാണ്. ഐ ലീഗിലെ മിസോറമിൽ നിന്നുള്ള ഐസോൾ എഫ് സിക്ക് വേണ്ടിയിട്ടാണ് 2017-18 സീസണിൽ സെയ്ഗാനി ഇന്ത്യയിൽ കളിച്ചിട്ടുള്ളത്. ഐസോളിന് വേണ്ടിയിട്ട് 14 കളികളിൽ പ്രതിരോധം കാത്ത അദ്ദേഹം 1 ഗോളും 1 അസിസ്റ്റും ആ ഒരു സീസണിൽ നേടിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിലേക്കാണ് പോയത്. അവിടെ കഴിഞ്ഞ സീസണിൽ റണ്ണേഴ്സപ്പ് ആയിട്ടുള്ള അബഹാനി ലിമിറ്റഡ് ധാക്ക ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത്. കഴിഞ്ഞ എഫ് സി കളിച്ചിട്ടുണ്ടായിരുന്നു, റണ്ണേഴ്സപ്പ് ആയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ചെന്നൈയിൻ എഫ് സി മിസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്ലെയറാണ് മെയിൽസൺ ആൽവസ്. കഴിഞ്ഞ സീസണുകളിലായിട്ട് ചെന്നൈയിൻ എഫ് സിയുടെ പ്രതിരോധം കാത്ത ആ ഒരു പ്ലെയറിനെ അവർ റീറ്റെയിൻ ചെയ്തിട്ടില്ല. അതിന് പകരം ആ ഒരു ശക്തി കേന്ദ്രമായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ളൊരു താരത്തെ തന്നെയാണ്. മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലൂസിയാൻ ഗോയാൻ, 36 വയസ്സുള്ള സെൻറ്റർ ബാക്കാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലെയറാണ്. കഴിഞ്ഞ 3 സീസണിലായിട്ട് മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് പ്രതിരോധം കാത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. 2017-18 സീസണിൽ മുംബൈ സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു. ഇപ്പോൾ ഏതായാലും അടുത്ത സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ ക്യാപ്റ്റനായിട്ടായിരിക്കും ലൂസിയാൻ ഗോയാൻ കളിക്കുക. മികച്ച ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് 50 കളികൾ ലൂസിയാൻ ഗോയൻ കളിച്ചിട്ടുണ്ട്. എം സി എഫ് സിക്കായിട്ട് ഏറ്റവും കൂടുതൽ അപ്പിയറൻസ് നടത്തിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ, ഇൻ്റർസെപ്ഷൻസ് എന്നിവ ഐ എസ് എല്ലിലെ റെക്കോർഡാണ് അദ്ദേഹത്തിൻ്റെ. റൊമേനിയൻ ക്ലബ്ബായ ഫോറസ്റ്റ ഫാൽറ്റിസെനിയുടെ അക്കാഡമി പ്രോഡക്റ്റാണ്. അദ്ദേഹം കൂടുതലും കളിച്ചിട്ടുള്ളത് റൊമേനിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഡൈനാമോ ബുക്കറസ്റ്റ്, എഫ് സി ആസ്ട്ര എന്നീ റൊമേനിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടാണ് ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിനു പുറമെ ചൈനീസ് ലീഗിലും ഓസ്ട്രേലിയൻ ലീഗിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഏതായാലും അടുത്ത ഒരു സീസണിൽ ചെന്നൈയിൻ എഫ് സിയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുക ലൂസിയാൻ ഗോയാനായിരിക്കും. അപ്പോൾ കഴിഞ്ഞ സീസണുകൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും ഏറ്റവും മികച്ച ഒരു സെൻറ്റർ ബാക്കായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ലൂസിയാൻ ഗോയാൻ. അടുത്തത് എലിസാബിയ. 31 വയസ്സുള്ള പ്ലെയറാണ്. ഈ ഒരു പേരും നമുക്ക് ഫെമിലിയർ ആണ്. ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ട് 2016 കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതിനുശേഷം കഴിഞ്ഞ ഒരു സീസണിൽ അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ സീസണിലും അദ്ദേഹത്തെ അവർ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 29 കളികൾ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള സാബിയ 2 ഗോളുകളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ബ്രസീലിയൻ സെൻറ്റർ ബാക്കായ എലിസാബിയ സാവപോളോ ബേസ്ഡ് പോളിസ്റ്റ എന്ന ക്ലബിൻ്റെ യൂത്ത് പ്രോഡക്റ്റാണ്. അവരുടെ തന്നെ സീനിയർ ടീമിലൂടെ 2006 അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ കരിയർ ആരംഭിക്കുന്നത്. സാന്റോസ് എഫ് സി, അത്ലറ്റിക്കോ പാരനൻസ്, ബോട്ടാഫോഗോ എന്നീ പ്രമുഖ ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള പരിചയം എലിസാബിയയ്ക്കുണ്ട്. സാബിയ ബ്രസീലിയൻ ലീഗിലാണ് കൂടുതലും കളിച്ചിട്ടുള്ളത്. അതിനു പുറമെ ഐ എസ് എല്ലിലും അതുപോലെ ഗൾഫ് പ്രോ ലീഗിൽ അൽ റാദ് എഫ് സിക്കുമായിട്ടാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലെയേഴ്സൊക്കെയാണ് ചെന്നൈയിൻ എഫ് സിയുടെ ഐ എസ് എൽ 6ാം സീസണ് വേണ്ടിയിട്ട് അവർ സൈൻ ചെയ്തിട്ടുള്ള ഫോറിൻ പ്ലെയേഴ്സ്. അപ്പോൾ ഇതിൽ ഏതായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്, ഒരു സ്ട്രക്ചർ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തുടർച്ചയായിട്ട് 3ാം സീസണിലും ജോൺ ഗ്രിഗറി തന്നെയാണ് അവരെ നയിക്കുന്നത്. ഫസ്റ്റ് സീസൺ തന്നെ അദ്ദേഹം അവർക്കൊരു ചാമ്പ്യൻഷിപ്പ് നേടിക്കൊടുത്തിരുന്നു ഐ എസ് എൽ. 2ാമത്തെ അവരുടെ ടൈറ്റിൽ വിൻ ചെയ്തത് ഇദ്ദേഹത്തിന് കീഴിലാണ്. ചെന്നൈയിൻ എഫ് സിയുടെ മറ്റുള്ള പ്ലേയേഴ്സിനെ നമുക്ക് നോക്കാം. We'll be right back.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും തഹ യൂസഫ് സൈൻ.